നമസ്തെ, നമ്മൾ പ്രവീൺ തരാദിലെ ആദ്യത്തെ പേപ്പറിലുള്ള രശ്മിരതിയിലെ ചരിത്ര ചിത്രൻ കർണ്ണ, അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. രശ്മിരതിക്ക് അതർപ്പർ ചരിത്ര ചിത്രൻ കിജിയെ കർണ്ണ. ഹിന്ദി സാഹിത്യമേ ശ്രീ രാംധാരി സിംഗ് ദിനകർ കസ്ഥാൻ കാഫി ആദർപൂർണഹേ. ഹിന്ദി സാഹിത്യത്തിൽ രാംധാരി സിംഗ് ദിനകറിൻ്റെ സ്ഥാനം വളരെയധികം ആദരപൂർണത്തോടു കൂടിയതാണ്. ഹിന്ദി കവിതാമേ ഓജിത്തദ ജോഷ് ബർക്കർ അപ്നാ നാം ദിൻകർ സാബിതിക്കിയാഹി. ഹിന്ദി കവിതയിൽ വളരെയധികം ഉണർവ് കൊടുത്തും കൊണ്ട് അദ്ദേഹം തൻ്റെ പേര് ദിനകർ എന്ന് ആക്കി തീർത്തു. ശ്രീ രാംധാരി സിംഗ് ദിനകറിന് അഗ്നി സുപ്രസിദ്ധ രചന രശ്മിരതിക നായക കർണ്ണ. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ രചനയിലെ നായകനാണ് കർണ്ണൻ. മഹാൻ വ്യക്തിത്വ കർണ്ണ മഹാൻ ധാനി ഹോനേക്കെ സാത് സാത് മഹാൻ വ്യക്തിത്വമല്ല വിർഹെ. കർണ്ണൻ മഹാനായ ധാനിയാണ്. അതോടൊപ്പം തന്നെ വളരെ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, ഒരു വീരനുമാണ്. തൻസേ മഹാൻ വീർ, മൻസേ ധയാവൻ, സ്വഭാവസേ ധാനി തഥാ പുരുഷോത്തം ക പ്രതീകെ. കർണൻ എന്ന് പറയുന്നത് ശരീരം കൊണ്ട് വീരനും മനസ്സുകൊണ്ട് ദയുള്ളവനും സ്വഭാവം കൊണ്ട് ധാനിയും വളരെയധികം പുരുഷത്വത്തിൻ്റെയും പ്രതീകമാണ്. ജ്ഞാൻ ധ്യാൻ ശാസ്ത്രാദിമേ ശ്രേഷ്ഠഹേ. ജ്ഞാനത്തിലായാലും ശ്രദ്ധയിലായാലും അസ്ത്രവിദ്യയിലായാലും വളരെയധികം ശ്രേഷ്ഠനാണ്. ശ്രംശീൻ ഹോനേക്കെ സാസാത് സവർദ്ധൻ മഹാൻ ഗുണകെ സ്വാമിഹി. വളരെയധികം പരിശ്രമിയാണ്. അതോടൊപ്പം തന്നെ സർവദാ എപ്പോഴും മഹാനായ ഗുണങ്ങളുടെ ഒരു മുതലാളി എന്ന് തന്നെ പറയാം. ഭഗവാൻ ഇന്ദ്രസിക്കെ ബ്രാഹ്മൺ കെ രൂപമേ ആകർ ജബ് ഉസ്കെ കവച് ഔർ കുണ്ടൽ കോ ധാൻ കെ രൂപമേ മാങ്തേ ഹെ തബ് വ അപ്നെ ജീവൻ കെ ബാര്യമേ ന സോചുക്കർ ഉനേം ദാൻ ദേതാ ഹെ. ഭഗവാൻ ഇന്ദ്രൻ ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നുകൊണ്ട് കവചകുണ്ഡലങ്ങൾ ചോദിച്ച സമയത്ത് തൻ്റെ ജീവനെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിക്കാതെ അത് ദാനമായി കൊടുക്കുകയാണ് ചെയ്തത്. കുന്തി കോപി ദാൻ കെ രൂപമേ അർജുൻ കോ ചോടുക്കർ ബാക്കി പാണ്ഡവും കൊന്നമാർനെ കാബൈ ദാൻ ദേതാഹി. കുന്തി പ്രധാനമായി ചോദിച്ച സമയത്ത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, അർജുനെ ഉപേക്ഷിച്ച ബാക്കി പാണ്ഡവന്മാരെ ഒരിക്കലും മരിക്കുകയില്ല എന്ന് അഭയദാനം കൊടുക്കുകയും ചെയ്തു. ലക്ഷ്യപ്രധ്യാൻ കർണ്ണ പ്രാരംഭസേഹി അപ്നെ ലക്ഷ്യപ്പർ അട്ടൽ രഥാഹെ. കർണൻ തുടക്കം മുതൽ തന്നെ തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ച് നിന്നിരുന്നു. വ അപ്നെ ലക്ഷ്യക്ക് പൂർത്തിക്ക് ലിയേക് മഹാൻ ഗുരു കി കോജിമേ നിക്കൽതാഹേ. തൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി ഒരു മഹാനായ ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഉസേ മാലും താക്കി കൃപാചാര്യ ദ്രോണാചാർ കവി ഉസേ അപ്നെ ശിഷ്യനെഹി മാനങ്കി. കൃപാചാര്യനോ അതല്ലെങ്കിൽ ദ്രോണാചാര്യനോ തന്നെ ഒരിക്കലും ശിഷ്യനായി അംഗീകരിക്കില്ല. ഇസ്ലിയെ പരശുരാം കെ ഹാം ചാത്താഹെ. അതിനാൽ പരശുരാമൻ്റെ അടുത്ത് പോകുന്നു. മഹാ ബ്രാഹ്മൺ കുമാർ കെ രൂപമേ യുദ്ധവിദ്യ അപ്നാത്താഹെ. ഒരു ബ്രാഹ്മണ കുമാരൻ്റെ രൂപത്തിലാണ് തൻ്റെ യുദ്ധവിദ്യകളെല്ലാം സ്വീകരിച്ചത്. ഗുരുഭക്തി കർണ അപ്നെ ഗുരു കെ പ്രതി ആദർ രഖ്നേവാല മഹാൻ ശിഷ്യഹേ. കർണൻ തൻ്റെ ഗുരുവിനെ പറ്റി വളരെയധികം ആദരവ് വെച്ചിരുന്ന ഒരു മഹാനായ ശിഷ്യനായിരുന്നു. ഏക് ബാർ പരശുരാം മുസ്കി ജാങ് പർ സിർ രക്കർ സോതേഹേ. ഒരിക്കൽ പരശുരാമൻ കർണൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. തബ് ഏക് കീട് കർണക്കെ ജാങ് കോ ഗായൽ കർത്താഹേ. ആ സമയത്ത് ഏതോ ഒരു കീടം വന്ന് കർണൻ്റെ തുടയിൽ കടിച്ച് മുറിവേൽപ്പിച്ചു. അപ്നെ ഗുരു കി നീന്ത് ഖരാബ്ന കർണേക്കെ ഉദ്ദേശിച്ച് കർണ ദർദ് സഹതരഹ. തൻ്റെ ഗുരുവിൻ്റെ ഉറക്കം നശിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കർണൻ വേദന സഹിച്ചുകൊണ്ടിരുന്നു. ഉസ്കി ജാങ് സെ നിക്കലിനേ വാലി രുതിർ സേ ഗുരു ഉഡ്ഗയെ. അവൻ്റെ തുടയിൽ നിന്നും പുറത്തേക്ക് വന്ന ആ രക്തത്തിൽ നിന്നും രക്തത്തിൻ്റെ നനവിൽ നിന്നും ഗുരു എഴുന്നേറ്റു. ഇസുസെ ഉസ്കെ ഗുരുഭക്തു പ്രകടഹോത്തി. ഇതിൽ നിന്നും ഗുരുഭക്തി പ്രകടമാക്കാനായി കഴിയുന്നു. ലേക്കിൻ ഇസിസേ ഉസേ നുക്സാൻ ബി ഹോത്താഹെ. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പരശുരാം കോ മാലും ഹോത്താഹേക്ക് വ ബ്രാഹ്മണ്ഹി ക്ഷത്രിയഹേ തോ ഉസേ ശാബ്ദേത്തെഹെ. ബ്രാഹ്മണനല്ല ക്ഷത്രിയനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും കർണനെ ഗുരു ശപിക്കുകയും ചെയ്തു. മിത്രത തഥ കൃതജ്ഞത. കർണക്കോ ദുര്യോധൻ അങ്ക് നരേഷ് ബനാദേത്താഹെ. കർണനെ ദുര്യോധനൻ അങ്കരാജ്യത്തിലെ രാജാവാക്കി. സഭാമേ മുസേ അപമാൻ സേ ബത്താഹെ. അങ്ങനെ സഭയിൽ നിന്നും അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഉസേ അപ്നാ മിത്ര ബനാലെത്താഹെ. തൻ്റെ കൂട്ടുകാരനാക്കി. കർണ ഇസ് മിത്രത കെലിയെ സബ് കുച്ച് കർണെ തയ്യാറെത്ത. ഈ കൂട്ടുകെട്ടിൽ ലയിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. കൃതജ്ഞരെത്ത എന്നും നന്ദിയുള്ളവനായിരുന്നു.
മിത്ര കെ ലിയെ കുച്ച് ഭി കർണേ തയ്യാർ രഹതാ ഹെ കൂട്ടുകാരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഹിദ് അഹിദ് കെ ബാരെ മേ നഹി സോച് കർ അപ്നെ മിത്ര കെ ലിയെ കുച്ച് ഭി കർണേ തയ്യാർ രഹതാ നന്മയും തിന്മയെയും കുറിച്ചും ഒന്നും ചിന്തിക്കാതെ തൻ്റെ കൂട്ടുകാരന് വേണ്ടി എന്തെങ്കിലും എല്ലാം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണ ജബ് ഗുസ്സേ മേ സബാസെ ബാഹറാത്തെ ഹെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴാണോ ദേഷ്യത്തോടുകൂടി ആ നിർണ സഭയിൽ നിന്നും പുറത്തേക്ക് വന്ന് തബ് കർണ ഉസ്കേ സാമ്നെ ആത്താ അത്ത കർണൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു ശ്രീകൃഷ്ണ കർണക്കോ ബടേ പ്യാർ സെ അപ്നിയെ രഥ പർ ബിട്ടാലെത്തി ശ്രീകൃഷ്ണനെ കർണൻ വളരെയധികം സ്നേഹത്തോടുകൂടി തൻ്റെ രഥത്തിൽ കയറിയിരുത്തി വേ കർണക്കോ സമജാതിഹേക്ക് ദുര്യോധൻ അപ്നെ ഹഡ്കെ കാരൻ സബ്കാ നാഷ് കർവായേക കർണനെ മനസ്സിലാക്കി കൊടുത്തു ദുര്യോധൻ അവൻ്റെ വാശി കൊണ്ട് എല്ലാത്തെയും നശിപ്പിക്കും കൂൻകി നദീ ബഹേകി രക്തച്ചൊരിച്ചിൽ തന്നെ ഇവിടെ നടത്തും ലോക് മർമ്മിട്ടേങ്കി ഇവിടെയുള്ളവരെല്ലാം മരിച്ചു പോക്കും അപ്നേ സമജാനെ പറവി വ സമജനഹീം പാത്ത എത്ര പറഞ്ഞു മനസ്സിലാക്കിയിട്ടും മനസ്സിലാകുന്നില്ല വേ കർണക്കോ പാണ്ഡവും കേസാത്മിൽ ജാനേക്ക് സലാദെത്തി പാണ്ഡവരോടും കൂടി ചേർന്ന് നിൽക്കാനായി ഉപദേശിക്കുകയും ചെയ്തു ലേക്കൻ കർണ ദുര്യോധൻ സേദൂർ നഹീ ഹോത്ത എന്നാൽ കർണൻ ദുര്യോധനിൽ നിന്നും മാറി നിൽക്കാൻ ഒരിക്കലും തയ്യാറായില്ല കുന്തി കെ പ്രദീപ്യർ കുന്തി അപ്നെ ബച്ചും കോ ഖോന നഹീ ചാത്തീതി കുന്തി തൻ്റെ മക്കളെ നശിപ്പിക്കാൻ ഒരിക്കലും ഇല്ല ആഗ്രഹിച്ചിരുന്നില്ല ഇസ്ലിയെ കർണസേ മിൽക്കർ ഉസ്സേ യുദ്ധന കർണേക്ക് വിനത്തി കർത്തി ഹേ അതിനാൽ എൻ്റെ മക്കളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കർണനോട് അപേക്ഷിച്ചു ഉസ്സേ അപ്ന പുത്രമാനിലെത്തി തൻ്റെ മകനായി തന്നെ അംഗീകരിച്ചു ഉസ്സേ കർത്തി ഹേ കൽ തും യുദ്ധം കർണാളെ നീ യുദ്ധം ചെയ്യരുത് പാണ്ഡവം കോ മത്മാർ പാണ്ഡവരെ വധിക്കരുത് മേരാ പുത്ര മേരേ ഹി പുത്രവും കൊന്നമാരെ എൻ്റെ മകൻ തന്നെ എൻ്റെ മറ്റുള്ള മക്കളെ കൊല്ലരുത് വ കർണസേ നീ പുത്രവും കേരിയെ പ്രാൺദാൻ മക്തി കർണനോട് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാണൻ്റെ ദാനം ആവശ്യപ്പെട്ടു വ ഉസസേ പാണ്ഡവവും കൊന്നമാറിനേക്ക് വിനത്തി കർത്തി പാണ്ഡവരെ വധിക്കരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്തു കർണ ഉസേ അർജുൻ കോ ചോടുക്കർ കർണൻ അർജുനെ വിട്ടുകൊണ്ട് ബാക്കി കിസി കൊന്ന മാറിനേക്കാ വചനം തേത്താ ബാക്കിയുള്ളവരെ ആരെയും വധിക്കില്ലെന്ന് വാക്കുകൊടുത്തു വ കർത്താഹേക്ക് കുന്തിക്ക് പാഞ്ച് പുത്ര ചെറൂർ രഹിങ്കി കുന്തിക്ക് എന്തായാലും അഞ്ച് മക്കൾ തീർച്ചയായും ഉണ്ടായിരിക്കും അർജുൻ മരേഖാത്തോ കർണ രഹേക അർജുൻ മരിച്ചാൽ കർണൻ ഉണ്ടായിരിക്കും കർണ മരേഖാത്തോ അർജുൻ ജരൂർ രഹേക കർണൻ മരിക്കുകയാണെങ്കിൽ അർജുൻ ഉണ്ടായിരിക്കും അപ്നെ പുത്രസേ യാചനാക്കർ പടേ ദുഃഖ കേസാത് ഭവ വാപസാത്തി ഹേ തൻ്റെ മകന് വേണ്ടി യാചിച്ചുകൊണ്ട് ദുഃഖത്തോടുകൂടി പുറത്തേക്ക് വന്നു ഭീഷ്മിക്ക് പ്രശംസ ഭീഷ്മ പിതാമഹ കർണസേ പ്രാരംഭസേ ഹി ഘൃണാകർത്തെ ഭീഷ്മ പിതാമഹൻ കർണനെ തുടക്കം മുതൽ തന്നെ വേർത്തിരുന്നു കർണ കുച്ച് ഔർ നഹീന്ദ വ ദുര്യോധൻ കെ ഹർബാത് കെ സമർത്ഥൻ കർത്താത കാരണം എന്തുകൊണ്ടെന്നാൽ ദുര്യോധൻ എന്തു പറഞ്ഞാലും അതെല്ലാം ശരിയെന്ന് വെച്ചിരുന്നതായിരുന്നു കർണൻ ലേക്കിൻ ഉസ്കി വീരത തഥാ ക്ഷമതാക്കോ വേ മൻഹി മൻസദാ സരാതെ രഹേ അത് തന്നെയായാലും അത് വീരതയെയും ക്ഷമതയും എന്നും മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചു കർണക്കെ ഗുണോം കി തുൽന വേ ഭഗവാൻ കൃഷ്ണ സേ കർത്തെ കർണൻ്റെ ഗുണങ്ങളുമായിട്ടുള്ള താരതമ്യം ഭഗവാൻ കൃഷ്ണനുമായി ചെയ്യുമായിരുന്നു ഉൻകെ മന്മേ യേ വിചാർ ഭീതാക്കി ജിസ് പ്രകാർ പാണ്ഡവും കോ ശ്രീകൃഷ്ണ മിലേ ഹേ ഉസി പ്രകാർ കൗരവും കോ കർണമില ഹേ എപ്രകാരമാണോ ശ്രീകൃഷ്ണനെ പാണ്ഡവർക്ക് ലഭിച്ചത് അതുപോലെയാണ് കൗരവന്മാർക്ക് കർണനെ ലഭിച്ചിരിക്കുന്നത് യുദ്ധക്കെ ദുഷ്പരിണാം പർ ജോർ തേത്തെ ഹുയെ വേ കർണസേ കൗത്തെ ഹേ യുദ്ധത്തിൻ്റെ ആ ചീത്ത പരിണാമങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണക്ക് പ്രശംസ ഭഗവാൻ ശ്രീകൃഷ്ണ കർണക്ക് മൃത്യു പർ ഹർഷക്ക നഹീ ദുഃഖ കാഹി അനുഭവ കർത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണൻ്റെ മരണത്തിൽ സന്തോഷിക്കുകയല്ല ദുഃഖത്തിൻ്റെ അനുഭവമാണ് ഉണ്ടായിരുന്നത് യുധിഷ്ഠർ ഉസ്കി മൃത്യു സേ കുശീഖ അനുഭവ കർത്ത എന്നാൽ യുധിഷ്ഠിരനാണെങ്കിൽ കർണൻ മരിച്ചതിൽ വളരെയധികം സന്തോഷിച്ചു തപ് കർണ ബി മഹാനത പ്രശംസ കർത്തെ ഹുയേ ശ്രീകൃഷ്ണ കർത്തെ കർണൻ്റെ ആ മഹാനതയെ പ്രശംസിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇസ് പ്രകാർ മഹാൻ ഗുണോം കെ നായകെ രൂപേ കർണഹമാരെ സാമ്നിയാത്തി ഹെ ഇപ്രകാരം നല്ല ഗുണങ്ങളുടെ ഒരു നായകൻ്റെ രൂപത്തിലാണ് ഹ കർണൻ നമ്മളുടെ മുന്നിൽ വരുന്നത് ഹർ പ്രകാർ സേവ നായക എല്ലാ രീതിയിലും നായകനാണ് രശ്മി രതിമേ ഉസ്കാ ചരിത്ര ഉബർക്കർ സാമ്നിയാത്ത ഹേ രശ്മി രതിയിൽ അങ്ങനെ ഒരു നല്ലൊരു ചരിത്രമാണ് നമ്മളുടെ മുന്നിൽ കടന്നു വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.